ആറ്റിങ്ങൽ കരിച്ചിയിൽ പനവേലിപ്പറമ്പ് നിധിലത്തിൽ സുഗന്ധിയുടെ വീട്ടിൽ വിരുന്നെത്തിയത് അപൂർവ ഇനത്തിൽപ്പെട്ട ചിത്രശലഭം. അറ്റ്ലസ് നിശാശലഭം എന്നറിയപ്പെടുന്ന ഭീമമായ ചിത്രശലഭമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും കൗതുകമായത്. 27 സെന്റിമീറ്ററോളം വരുന്ന ചിത്രശലഭമാണ് ഇന്ന് രാവിലെ സുഗന്ധിയുടെ വീട്ടിൽ പറന്നെത്തിയത്. ശലഭത്തെ കാണാൻ നിരവധി ആളുകൾ സുഗന്ധിയുടെ വീട്ടിൽ എത്തുന്നുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ കത്തരയിരിക്കുകയായിരുന്നു. ഇന്ന് നരച്ചില് ഇങ്ങനെ ചരിഞ്ഞ് പറക്കുന്നത് പോലെ കണ്ടു. കാക്കകൾ ഇതിനെ പിടിക്കാൻ വരികയാണ്. അത് പറന്നു വന്ന് ഈ ചെമ്പരത്തിയുടെ ഇടയിലോട്ട് വന്ന് കയറി. അത് ഞാൻ എന്താ ഇത് കിളിയാണെന്ന് വിചാരിച്ചാണ് ഞാൻ ചെന്ന് പിടിക്കാൻ ചെന്നത്. ചെന്നപ്പോഴത്തേക്ക് ഒരു ബട്ടർഫ്ലൈ ആണ്. ഞാൻ പിന്നെ അതിൻ്റെ പതുക്കെ അതിൻ്റെ ചിറകിലിരഞ്ഞനെ പതുക്കെ ടച്ച് ചെയ്ത് പിടിച്ചോണ്ട് വന്നു. ഇവരെ കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ വാവേ വാ എന്ന് പറഞ്ഞ് മോളെ വിളിച്ച് കൊച്ചുങ്ങളെയൊക്കെ വിളിച്ചത് കാണിച്ച് കാണിച്ചപ്പോഴത്തേക്കാണ് മോള് കൊച്ചുകൊണ്ട് വന്നുകൊണ്ട് പറയുന്നത്, അയ്യോ അത് മമ്മി, അത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു ബട്ടർഫ്ലൈ ആണ്, മമ്മി അതിനെ വിടരുത്, നമുക്കതിൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ തന്നെ കൈ തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ഈ പോളിലത്തെ ഭാഗം മാത്രമേ രണ്ടിട്ട് ഇര പോലെയുള്ള ഭാഗം ഇന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായി ഭാഗിച്ച സമയത്ത് കൈ നിട്ടുപോയി. അത് ഇങ്ങനെ ടക്കന അങ്ങ് പറന്നുപോയി. പറന്നായപ്പോൾ ഞങ്ങളുടെ പോയാലും വീണ്ടും അത് സിറ്റൗട്ടിൽ വന്ന് വീണ്. അന്ന് വീണപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ കയ്യിൽ അതിനെ എടുത്ത് അകത്തോട്ട് കൊണ്ടുവന്നു. അകത്തോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഫോട്ടോ എടുക്കുകയും എൻ്റെ കയ്യിൽ വയ്ക്കുകയും കയ്യിൽ നിന്നെടുക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ രണ്ട് ചിറകിൻ്റെ ഭാഗം നോക്കിയപ്പോഴത്തേക്ക് ആ ചിറകിൽ ഏതോ ഒരു പാമ്പ് ഇങ്ങനെ തലപൊക്കി നിൽക്കുന്നത് പോലെയാണ് കാണപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നമുക്കിതിനൊരു പേര് കൊടുക്കാൻ അടി, ഇത് നാഗശലഭം എന്നൊരു പേര് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ കളിയാക്കി, ഓ ഇനിയിപ്പോൾ നമ്മളെ ഈ പേരും കൊണ്ട് ആരാണ് കേൾക്കണതെന്ന് എൻ്റെ മോളെ കളിയാക്കി. എന്നിട്ട് നമ്മൾ ഈ ബുക്ക് ഈ മാസ എൻ്റെ മോൾ ഇത് കൊണ്ടുവന്ന് കാണിച്ച്, മമ്മി ഇതിൽ നോക്കിയാണ് മമ്മി ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായതാണ്, ഇതിൽ ഏതോ ഒരു പേര് മോൾ പറയുകയും ചെയ്ത്. എന്നിട്ട് ഞങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് പറയാൻ നാഗശലഭമാണെന്ന് പറഞ്ഞ്. അപ്പോഴേ ഞാൻ പറഞ്ഞത് അതുമായിട്ട് എന്താ നോക്കി. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ മൊബൈലിലിട്ടപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കണ്ടത്. വന വകുപ്പിനെയൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, വനവകുപ്പിൽ അറിയിച്ചിട്ടുണ്ട്, അവർ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് നമുക്ക് സംരക്ഷിക്കാൻ അറിയില്ലല്ലോ, നമുക്ക് എങ്ങനെ അതിനെ സംരക്ഷിക്കണമെന്ന് അറിയില്ല. തേൻ കൊടുക്കണോ, വെള്ളം കൊടുക്കണോ, ആഹാരം എങ്ങനെ ചത്തു പോകില്ലേ. HP News, ആറ്റിങ്ങൽ.